ആ അതായത് ഒരു ചെറിയൊരു വിഷയം പറയാൻ വന്നാണ്. നമ്മള് മോങ്ങത്തു നിന്നാണ്, ബേബി സോൺ നിന്നാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് സാധാരണ എല്ലാ സാധനവും വാങ്ങുമ്പോ ഒന്ന് വാങ്ങുമ്പോ ഒരു വില, കൂടുതൽ വാങ്ങുമ്പോ ശരിക്കും വില കുറയാണ് വേണ്ടത്. എന്നാൽ പീസിന് ആനുപാതികമായിട്ട് വില കുറയണം. അപ്പൊ നമ്മള് ചെറിയൊരു സാധനം, അപ്പൊ ഈ സാധനങ്ങൾ എല്ലാവരും കാണുന്ന സാധനമൊക്കെ നമ്മള് കുട്ടികൾക്കൊക്കെ വാങ്ങണം, പാമ്പേഴ്സ് ആണ് ഇത്. പാമ്പേഴ്സ് ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് കൂടുതൽ വാങ്ങുമ്പോൾ വില കുറയാണോ കൂടുകയാണോ എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ എല്ലാം ഒരേ സൈസാണ്, ഇതാ മീഡിയം സൈസാണ്. രണ്ട് പാഡുണ്ട്, രണ്ട് പാഡുള്ള മീഡിയം സൈസ്. ഇതിന് വില 24 എന്ന് പറഞ്ഞാൽ 24 രൂപയ്ക്ക് രണ്ട് പീസ് വരുമ്പോൾ ഒരു പീസിന് 12 രൂപ വില. 12 രൂപയാണ് ഒരു പീസിന്. ഇനി ഇതിന്റെ നേരെ വലുത് നോക്കാം. ഇതിന്റെ നേരെ വലുത് വരുന്നത് ഇതല്ലേ, കേട്ടോ? ഇതാ സൈസ് സെയിം ആണ്, മീഡിയം സൈസ്. 8 പാഡുള്ള ഇനി പ്രൈസ് കാണിച്ചിട്ടുള്ളത് ഇതാ ഇവിടെ കണ്ടോളി, 115 രൂപ. 115 രൂപയ്ക്ക് 8 പീസ്. അതൊന്ന് കാണിച്ചു കൊടുത്താ, ഒന്ന് അരിച്ച് കാണിച്ചു കൊടുത്താ. ഒരു പീസിന് എന്ത് വില വരുന്നുണ്ട്? ഒരു പീസിന് 8 ഒരു പീസിന് 14 രൂപയും ചില്ലറയും വന്നു. എന്ന് പറഞ്ഞാല് 2 വാങ്ങുമ്പോ 1 12 രൂപ ഉള്ളു, 8 വാങ്ങിയപ്പോ 1 വില 14 something. ഇനി ഇതിന്റെ നേരെ മേലുള്ള ഒന്നുണ്ട്, മീഡിയം സൈസ് ഒക്കെ സെയിം ആണ്. മീഡിയം സൈസ് 20 പാഡുള്ളത്. 20 പാഡുള്ളതിന് ടോട്ടൽ വില വരുന്നത് ഇത് അവിടെ 275 രൂപ. 275 രൂപ പ്രൈസ് വരുന്നുണ്ട്. അതിന് എത്ര ഒരു പീസിന് വരുന്നത്? 13 രൂപയും 75 പൈസ. ഇത് സംഭവം നമ്മള് സൗകര്യത്തിന് വേണ്ടി കൊറേ വാങ്ങിപ്പോവും. ഇനി ഇതിന്റെ വലിയ ബോക്സ് ഉണ്ട്, ഇതിന്റെ വലിയ ബോക്സ് ഉണ്ട്. ആ അത് ഇതിലും വലിയ നഷ്ടമാണ്. അതൊരു പീസിനും ഏകദേശം 14 രൂപയുടെ അടുത്ത് വില അതിനും വരുന്നുണ്ട്. ഇത് സംഭവം നമ്മൾ നിങ്ങളോടത് വാങ്ങണ്ടെന്നൊന്നല്ല പറയണേ, പക്ഷെ സൗകര്യത്തിന് നമ്മൾ കൊറേ വലിയ ബോക്സ് വാങ്ങി പോണതിന് പകരം ചെറിയ സാധനങ്ങൾ ഈ 2 വരുന്നത് ഒരുപാട് വാങ്ങി കഴിഞ്ഞാല് നമുക്ക് വലിയ മാറ്റം ഉണ്ടാവും. കാരണം ഇത് 12 രൂപ 1 കൊടുക്കുന്നിടത്ത് 8 വാങ്ങുമ്പോ 1 ഏകദേശം 2 രൂപയിൽ കൂടുതൽ വില വരുന്നുണ്ട്. 2 രൂപയിൽ കൂടുതൽ വില വരുന്നുണ്ട്. ഇത് വാങ്ങണ്ട ഉപയോഗിക്കേണ്ടെന്നൊന്നുമല്ല, ഇതിന്റെ വിലന്റെ ഒരു മാറ്റം. ഇത് മുമ്പ് വേറെ കുറെ ആൾക്കാർ ആരൊക്കെ പറഞ്ഞതാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിന്റെ വില ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ അവിടെ അടുത്തോടെയും കടകളോ എവിടെയും കയറുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണ്ടി. ഇതിന്റെ വലിയ ബോക്സ് വേണേ ഒന്ന് നിങ്ങൾക്ക് എടുത്തോക്കാം. സാധനം ബ്രാൻഡൊക്കെ സെയിം ആട്ടോ, ഇവിടെ കാണുന്ന എല്ലാ ബ്രാൻഡും സെയിം സെയിം ബ്രാൻഡ് കാണിച്ചതാണ്. ഈ 8 നഷ്ടം എത്ര? 8 സാധനം വാങ്ങുമ്പോ ഒന്ന് 19 രൂപ നഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടി കൂടി വരും. ഇതൊക്കെ ഒരേ സാധനം കണ്ടോളി, ഒക്കെ പാമ്പേഴ്സ് ആണ്. ഇതാ മീഡിയം 2 ഉള്ളത്, 8 ഉള്ളത്, 20 ഉള്ളത്. ഇതിന് 1 12 രൂപ ഉള്ളൂ, ഇതിന് 14 something വരും ഒരു പീസിന്. ഇതിന് 13 75 വരും. ഇതൊക്കെ വാങ്ങുമ്പോ 50 നഷ്ടമാണ്. അപ്പോ കാരണം ഒരു പീസിന് 13 75 അറിയുമ്പോ 20 ഇത് വെച്ച് കൂട്ടി വെക്കാം. എത്ര കൂടുതൽ വന്ന്? 1 75. 1 75 × 20 35 രൂപ നഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വേറെ 2 കൂടി വാങ്ങാം അങ്ങനത്തേന്. അപ്പോ ഒന്നുമില്ല, ഇത് വാങ്ങണ്ട ഉപയോഗിക്കണ്ടെന്നൊന്നുമില്ല പറഞ്ഞത്. ഇത് നമ്മള് സംഭവം ഒന്നിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഒന്ന് എടുത്താണ്ട് അയച്ചു തോന്നുള്ളൂ. ഇതിന്റെ വലിയൊരു ബോക്സ് ഉണ്ട്, ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തോണ്ടാണ് ഇടാത്തത്. അത് സ്റ്റോക്ക് ഉണ്ട് ഔട്ടിനു. അപ്പൊ നിങ്ങക്ക് മറ്റേ ഇങ്ങനെ തോന്നിക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വേറെ ഞാൻ സാധനം ഉണ്ടെന്ന് നിങ്ങൾ ലൈവ് ഇട്ടോളി, ഒന്ന് കാണിച്ചു തന്നാളി എന്തൊക്കെ സാധനങ്ങൾ ഉള്ളതെന്നുള്ളത്. ഡ്രൈ ഷീറ്റ് നമ്മള് ഇനി നമ്മളെ അടുത്ത് വേറെ സാധനമുണ്ട്, വേറെ സാധനമുണ്ട്. ഇതിലും നഷ്ടം വരുന്ന വേറെ സാധനമുണ്ട്, അത് നമ്മള് വേറെ വിന്നിട്ടുണ്ട്. ഇത് സംഭവം കടക്കാർക്ക് ലാഭാട്ടോ, കടക്കാർക്കോ കമ്പനിക്കോ ഇത് നഷ്ടമില്ല, ഇത് വാങ്ങണ കസ്റ്റമർക്കാണ് ഇതിന് നഷ്ടം. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. ഇത് സംഭവം കടയിൽ ഈ സാധനം ഇപ്പൊ വലുത് പോയാൽ നമുക്ക് അത്രയും ഇവിടെ അത്രയും മെച്ചാതാണ്. ചെറുത് പോകുന്നതിലേറെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനും സുഖം, വലിയ ബോക്സ് ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ 1-2 സാധനങ്ങളിൽ ഇതിലും വലിയ നഷ്ടം വരുന്നത്. ആളുകൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന സാധനം അത് നമ്മൾ അടുത്തിൽ തരണ്ട് കേട്ടോ. ഓക്കേ.